നിന്റെ കുടുംബത്തോട് എന്റെ അനിയൻ ചെയ്തത് നിനക്ക് തെറ്റായിരുന്നു. അതേ ഇടപാട് നീ എന്റെ കുടുംബത്തോട് കാണിക്കുമ്പോ എങ്ങനെയാ തെറ്റല്ലാതാവുന്നത്? നിങ്ങളുടെ കുടുംബത്തോട് ഞാൻ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത്? എന്റെ ഭാര്യയുമായി കല്യാണത്തിന് മുമ്പ് നിനക്ക് ബന്ധമുണ്ടായിരുന്നു, അത് ഇന്ന് നീ തുടരുക. ശരിയാ, നിങ്ങളുടെ ഭാര്യയോട് എനിക്ക് അന്നും ഇന്നും ബന്ധമുണ്ട്. പക്ഷെ അതിന് ഞങ്ങൾ വിളിക്കുന്ന പേര് സൗഹൃദം എന്നാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും സമൂഹം അതിനെ വിളിക്കുന്നത് അവിഹിതമെന്നാ. എന്താ സമ്മത നിങ്ങൾ ഈ പറയുന്നത്? ഒരിക്കലും ഇവനും കാവ്യം തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചു എന്നുള്ളത് സത്യമാ. ആ കാലത്ത് പോലും ഇവരരുതാത്ത വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പാ. ഓഹോ, എങ്കി പറ, ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച അരുതാത്ത വഴി? നീ അവളെ കെട്ടിപ്പിടിച്ചില്ലെന്നാണോ പറയുന്നത്? നീ അവളെ നിന്റെ കയ്യിൽ കോരി എടുത്തില്ലേ? കട്ടിലിൽ കൊണ്ടുപോയി കിടത്തില്ലേ? ഒക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ലേ ഇതൊന്നും നടന്നത്? ആരുമില്ലാത്ത വീട്ടിനുള്ളിലെ അടച്ചിട്ട മുറിയിൽ ഒരാണും പെണ്ണും തനിച്ചാവുമ്പോൾ നടക്കുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, തല്ലിക്കോളൂ, ഞാൻ തടയില്ല. പക്ഷെ കാവ്യ അവിശ്വസിക്കരുത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഷോക്കടിച്ച് ബോധം നഷ്ടപ്പെട്ട് അവളെ താങ്ങിയെടുത്ത് ഞാൻ കട്ടിലിൽ കിടത്തുന്നതാ നിങ്ങൾ കണ്ടത്. അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. തെളിവ് സഹിതം ഞാൻ പിടിച്ചിട്ടും പിന്നെയും കള്ളക്കഥ പറയുന്നു. ഇവൻ എന്ന് ഞാൻ കൊല്ലും. വേണ്ട മോനെ, മുത്തശ്ശനാ പറയുന്നത്. മുത്തശ്ശൻ? ആരുടെ മുത്തശ്ശൻ? എന്നെ ചതിച്ച് ഇവനുമായി ബന്ധം തുടരുന്ന ഭാര്യയുടെ ബന്ധുക്കൾ ഇനി എനിക്ക് ആരുമല്ല. മോനെ, ആര് ചതിച്ചെന്നാ പറയുന്നത്? കല്യാണത്തിന് ശേഷം കാവ്യ ഇവനും തമ്മിലുള്ള രഹസ്യബന്ധം തുടരുകയായിരുന്നു, അതിനുള്ള തെളിവ് എന്റെ അടുത്തുണ്ട്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? സ്വന്തം ഭാര്യയെ കുറിച്ച് ഇത്ര തരംതാണ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ചേട്ടൻ എങ്ങനെ തോന്നി? തരംതാണത് ചെയ്യാൻ അവൾക്ക് നാണമില്ലെങ്കിൽ അത് പറയാൻ ഞാൻ എന്തിനു നാണിക്കണം? Mind your words. എന്റെ ചേച്ചി തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാവ്യമോളെ കുറിച്ച് ഇത്രയും മോശമായി പറയാൻ മാത്രം അവൾ എന്താ ചെയ്തത്? ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിങ്ങൾ ആരും ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ. അറിയാം. എന്റെ ഭാര്യ ഇന്ന് ഇവിടെ വന്നു പോയത് നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. എങ്കിൽ വന്നിരുന്നു, ഇവനെയും വിളിച്ചോണ്ട് അവൾ വീട്ടിൽ കയറി. എനിക്ക് പറയാൻ ഇത്തിരി സമയം എന്താ? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇനി ഒന്ന് കേൾക്കണ്ടേ. എനിക്ക് ഭ്രാന്ത. ആ ഭ്രാന്ത് പിടിപ്പിച്ചത് നീ ഇവനും ചേർന്ന. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ കാമുകനെ ഞാൻ കൊല്ലുമെന്ന് പേടിച്ചിട്ടോ? ഇവനെ രക്ഷിക്കാനാണോ നീ ഓടിപ്പാഞ്ഞിങ്ങി വന്നത്? ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? ഇവന്റെ കൂടെ തന്നെ പുറത്തെ പോരായിരുന്നു. മുത്തശ്ശന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. നിനക്ക് മാത്രമല്ല ബന്ധുക്കളുള്ളത്, അച്ഛൻ ഇത് അറിഞ്ഞാ എന്താ ഉണ്ടാവുന്നേ നിനക്കറിയോ? ഒക്കെ മോന്റെ തെറ്റിദ്ധാരണയാ. കാവ്യമോൾ ഒരു തെറ്റും ചെയ്യില്ല. ഇവള് തെറ്റ് ചെയ്തതിന്റെ തെളിവുണ്ട് എന്റെ കയ്യില്.
മുത്തശ്ശന്റെ പ്രായത്തെ ബഹുമാനിച്ച് മാത്രമാണ് ഞാനത് കാണിക്കാത്തത്. എന്ത് തെളിവിന്റെ കാര്യം ചേട്ടൻ പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് എടുത്ത ചാടി അബദ്ധം കാണിക്കരുത്. അതെ മോനെ, ശ്രീരാമനാൽ സംശയിക്കപ്പെട്ട സീതാദേവിയുടെ പരിശുദ്ധി നിനക്ക് അറിയാവുന്നതല്ലേ? ഒന്നൊരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒന്നും തീരില്ല. എനിക്ക് കിട്ടിയ തെളിവ് അത്രയ്ക്ക് സ്ട്രോങ് ആ. ഒരു വീഡിയോ അത്. ഇവന്റെ അമ്മയും പെങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ട്. ചോദിച്ചോക്ക് സത്യമല്ലേന്ന്. എന്നെ ചതിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ തെളിവാണത്. രാവിലെ വീട്ടിൽ നിന്ന് ഷോക്കേറ്റ് വീണപ്പോ ഞാൻ കരുതിയത് ആരോ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അനുപൂർവം ബോധം കെടുത്തി എന്നെയും ശ്രീയും കൊടുക്കാനായിരുന്നു പദ്ധതി എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ദയവ് ചെയ്ത് കാവിയുടെ മനസ്സിലെ നന്മ നിങ്ങൾ തിരിച്ചറിയണം. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നവള ഇവള്. ആ ജന്മങ്ങളിലെല്ലാം കാമുകനായി നീ ഉണ്ടാവണമെന്ന് ഇവള് പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ജന്മം മാത്രമേ മനുഷ്യനുള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഈ ജന്മത്തെ എനിക്കിനി ഇവളെ വേണ്ട. ഇവളെ ഇനി നീ എടുത്തോ.